രണ്ടാമത്തെ ബൈ കണ്ടക്ഷൻ നമ്മൾ ഇൻസുലേറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് റബ്ബിംഗ് ഉപയോഗിക്കുന്നത്, ഫ്രിക്ഷൻ ലെഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി കണ്ടക്ടറിനെ ചാർജ് ചെയ്യണ്ടേ? കണ്ടക്ടർ ചാർജ് ചെയ്യാൻ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ആണ്, രണ്ടാമെന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ആണ്. അത് പഠിക്കും. അപ്പൊ മിക്കവാറും മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത് കേട്ടോ. മെറ്റൽസ് മാത്രമൊന്നുമല്ല, നമ്മൾ കൂടുതലും പഠിക്കുന്നത് മെറ്റൽസ് ആണ്. അപ്പം ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, രണ്ട് കണ്ടക്ടേഴ്സ് എടുത്തു. ഒന്ന് പോസിറ്റീവ്ലി ചാർജാണ്, ഇതിലെ നമ്പർ ഓഫ് ചാർജസ് ആണ് ക്യൂ എ എന്ന് കൊടുത്ത്. ഇത് എ ആണ്, ഇത് ബി ആണ്. ഞാൻ എയും ബി എന്ന് മാത്രം കൊടുക്കാം. ഇത് എ ആണ്, ഇതെന്താണ് ബി ആണ്. എയിലെ ചാർജ് ക്യൂ എ, ബിയുടെ ചാർജ് ക്യൂ ബി. ബി എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് സീറോ എന്നാണ്. ടോട്ടൽ ചാർജ് എത്ര? സീറോ. എന്താണ് മീനിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചാർജ് ഇല്ല എന്നല്ല, ചാർജ് ഉണ്ട്, പക്ഷെ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവും ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവും ആയിരിക്കും. ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ്, ഈക്വൽ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ടോട്ടൽ ചാർജ് എത്ര? സീറോ. 5 പോസിറ്റീവ് ആണെങ്കിൽ 5 നെഗറ്റീവ്. അപ്പോൾ +5 -5 ടോട്ടൽ എത്രയായി? സീറോ ആയി. അതാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞത്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല എന്നല്ല, ചാർജ് ഉണ്ട്, പക്ഷെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. ഞാൻ ഒരു കണക്റ്റിംഗ് വയർ വെച്ച് കണക്ട് ചെയ്തു, പക്ഷെ ഇവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കണക്ട് ചെയ്യുമ്പോൾ, കണക്ട് ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിന്ന് ചാർജ് അങ്ങോട്ട്, ചാർജ് അല്ല ഇലക്ട്രോൺസ് ആണ് അങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അതൊന്നും വേണ്ട, അങ്ങോട്ട് ഇങ്ങനെ ചാർജ് ഫ്ലോ ഉണ്ടാവുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും എന്തായിട്ട് മാറുന്നു? ചാർജ്ഡായിട്ട് മാറുന്നു. രണ്ടുപേരും എന്തായിട്ട് മാറി? ചാർജ്ഡായിട്ട് മാറി. അതായത് ന്യൂട്രൽ ബോഡി, അൺചാർജ്ഡ് ബോഡി എന്തായിട്ട് മാറി? ചാർജ്ഡായിട്ട് മാറി. ഇതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പം കണ്ടക്ഷൻ ഇത്രേ ഉള്ളൂ, ഒരു ചാർജ്ഡ് ബോഡി കാണും, ഒരു അൺചാർജ്ഡ് ബോഡി കാണും. രണ്ടും നമ്മൾ കോൺടാക്റ്റിൽ കൊണ്ടുവന്നാൽ, കോൺടാക്റ്റിൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒരു വയർ കണക്ട് ചെയ്താൽ മതി. കോൺടാക്റ്റിൽ കൊണ്ടുവന്നാൽ ഈ അൺചാർജ്ഡ് ബോഡി എന്തായിട്ട് മാറും? ചാർജ്ഡായിട്ട് മാറും. ഈ മെത്തേഡിന്റെ പറഞ്ഞ പേരാണ് കണ്ടക്ഷൻ. നമ്മൾ പോസിറ്റീവാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അൺചാർജ്ഡ് ബോഡി പോസിറ്റീവ് ആവും, നെഗറ്റീവാണ് കോൺടാക്റ്റിൽ കൊണ്ടുപോകുന്നതെങ്കിൽ അൺചാർജ്ഡ് ബോഡി എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ. ഓക്കെ, അതിൽ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ട്. ആഫ്റ്റർ കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ റേഡിയസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. നമ്മൾ സ്പിയറിൻ്റെ കേസാണ് കൂടുതൽ പറയുന്നത്, പ്രോബ്ലം ചോദിക്കുന്നത്. അവിടെ ഓരോ സ്പിയറിൻ്റെയും ചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. നമ്മളെടുത്ത് രണ്ട് സ്പിയേഴ്സ്, രണ്ട് മെറ്റൽസ് അല്ലെങ്കിൽ രണ്ട് കണ്ടക്ടേഴ്സും സിമിലർ റേഡിയസ് ആയതുകൊണ്ടാണ് ഒരേ ചാർജ് ആയത്. നോക്കിയേ, ഇവിടെ 6 ചാർജ് ഉണ്ടായിരുന്നു, 6 പോസിറ്റീവ് ചാർജ്. ആഫ്റ്റർ കണക്ഷൻ എന്തായി? ഇവിടെ 3 ആയി, ഇവിടെ 3 ആയി, രണ്ട് ഈക്വൽ ചാർജ് ആയി. റീസൺ എന്താ? രണ്ടിൻ്റെ സൈസ് സെയിമാണ്, റേഡിയസ് സെയിമാണ്. അപ്പം ചാർജ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ മീനിങ് എന്താ? ക്യൂ എ ബൈ ക്യൂ ബി കണ്ടാൽ എന്താണ്? ക്യൂ എ ബൈ ക്യൂ ബി, അതായത് ആഫ്റ്റർ കണക്ഷനാണ്, ആഫ്റ്റർ കണക്ഷനാണ്. ഒന്നാമത്തെ ആളുടെ എയുടെ ചാർജ് ഡിവൈഡ് ബൈ ബിയുടെ ചാർജ് എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും? ചാർജ് ആർക്ക് പ്രപ്പോർഷണലാ? റേഡിയസിന് പ്രപ്പോർഷണൽ അല്ലേ. അപ്പൊ ഈസ് ഈക്വൽ ടു, ഇതിന് നേർക്ക് എന്ത് ചെയ്താ? എയുടെ റേഡിയസ് ചെയ്താ. ഇതിന്റെ നേർക്ക് എന്ത് ചെയ്താ? ബിയുടെ റേഡിയസ് ചെയ്താ. ഇവിടെ ഡിവൈഡ് ബൈ ആണ്, ഇവിടെ എന്ത് കൊടുക്കുക? ഡിവൈഡ് ബൈ കൊടുക്കുക. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, ക്യൂ എ ബൈ ക്യൂ ബി ഈക്വൽ ടു ആർ എ ബൈ ആർ ബി. വേറെ ഒന്നുമല്ല, ചാർജ് റേഡിയസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് ആഫ്റ്റർ കണക്ഷൻ. ഇത് ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. നമ്മളെ കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്, രണ്ട് ബോഡീസ് പറയുന്നുണ്ട്, സിമിലർ സൈസ് ഒന്നുമല്ല പറയുന്നുണ്ട്. ബോഡി എയുടെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്, ബോഡി ബിയുടെ റേഡിയസ് 30 സെന്റിമീറ്റർ ആണ്. ബോഡി എയുടെ ചാർജ് +25 കൂളം, ബി ആണെങ്കിൽ +15 കൂളം ആണ്. കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണണം? ഫൈൻഡ് ദ ചാർജ് ഓൺ എ ആൻഡ് ബി ആഫ്റ്റർ കണക്ഷൻ. ഇത് രണ്ട് കണക്ട് ചെയ്യുമ്പം പറഞ്ഞു, ഒരു ബോഡിന് മറ്റൊരു ബോഡിക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഫ്ലോ ചെയ്യും, അങ്ങോട്ട് ഒരു ബോഡിന്ന് മറ്റൊരു ബോഡി ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും, അതിന്റെ ഫലമായിട്ട് ചാർജ് വ്യത്യാസം വരും. അപ്പം ആഫ്റ്റർ ഇക്വിലിബ്രിയം എന്ന പോയിന്റ് ആണ്. ആഫ്റ്റർ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പം രണ്ടുപേരിലും ഏകദേശം ഒരേ പൊട്ടൻഷ്യൽ ആകുമ്പം, ഒരേ ചാർജ് അല്ല, അതാണ് എല്ലാവരും തെറ്റിക്കുന്നത്, സെയിം പൊട്ടൻഷ്യൽ ആണ്. ഈ പൊട്ടൻഷ്യൽ എന്നുള്ളത് സെക്കൻഡ് ചാപ്റ്ററിലെ പഠിക്കുക, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. രണ്ടും ഒരേ ചാർജ് ആകുമ്പോഴല്ല ഇക്വിലിബ്രിയം ആവുന്നത്, രണ്ടുപേരും ഒരേ പൊട്ടൻഷ്യൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം ആവുന്നത്. അത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുകയാണ്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ പറയേണ്ടത് ആഫ്റ്റർ കണക്ഷൻ എയുടെയും ബിയുടെയും ചാർജ് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ് പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എപ്പോഴും ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ എത്രയാണ് ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 40 ആണ്. 25
plus 15 എത്രയാണ് 40 അപ്പോൾ ടോട്ടൽ ചാർജ് എത്ര ടോട്ടൽ ചാർജ് എത്രയാണ് plus 40 കൂളം ആണ് അത് ആഫ്റ്റർ കണക്ഷൻ ഓഫ് plus 40 തന്നെ ആയിരിക്കും ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബിഫോർ കണക്ഷൻ എത്രയാണ് 40 ആണ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും രണ്ട് പേരുടെയും ടോട്ടൽ ചാർജ് എത്ര തന്നെ ആയിരിക്കും 40 കൂളം തന്നെ ആയിരിക്കും അതിന് മാറ്റം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കുന്നു ദ ഇവന്റ് ഇവന്റെ ചാർജ് എക്സ് എന്ന് എടുത്തു ആഫ്റ്റർ കണക്ഷൻ എനിക്കറിയില്ല ഞാൻ എക്സ് എന്നെടുത്തു അപ്പൊ ഇവന്റെ ചാർജ് എത്രയായിരിക്കും മൊത്തം 40 അല്ലേ ആ 40 ഇവ എക്സ് ആണെങ്കിൽ ബാക്കി എത്ര 40 മൈനസ് എക്സ് എക്സാമ്പിൾ ആയിട്ട് ഇവൻ 10 ആണെങ്കിൽ ഇവ എത്ര ആയിരിക്കും 40 മൈനസ് 10 30 ആയിരിക്കും അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ എനിക്ക് ഒന്ന് ഒരാളെ എക്സ് എന്നെടുത്തു മറ്റാൾ എത്ര ആയിരിക്കും ആ ടോട്ടൽ ചാർജിൽ നിന്ന് ആ എക്സ് മൈനസ് ചെയ്യാം ഇവിടെ ടോട്ടൽ ചാർജ് എത്ര 40 40 മൈനസ് എക്സ് അപ്പൊ എനിക്ക് ചാർജ് കിട്ടിയേ അപ്പൊ ചാർജ് ക്യൂ എ കിട്ടി എന്താ ഫോർമുല അതായത് ക്യൂ എ ബൈ ക്യൂ ബി ഈക്വൽ ടു എന്താ എഴുതി ആർ എ ബൈ ആർ ബി ഇത് എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റൂ ആഫ്റ്റർ കണക്ഷൻ മാത്രമേ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ അപ്പൊ ക്യൂ എ എത്രയെന്ന് എടുത്തു എക്സ് എന്ന് എടുത്തു അപ്പൊ എത്ര എക്സ് ബൈ ക്യൂ ബി എത്ര എടുത്തു 40 മൈനസ് എക്സ് ഈക്വൽ ടു ആർ എ റേഡിയസ് എത്ര 10 സെന്റിമീറ്റർ കൺവേർട്ട് ഒന്നും ചെയ്യേണ്ട കാരണം എന്താ ഇവിടുത്തും 10 സെന്റിമീറ്റർ താഴെ എത്ര 10 സെന്റിമീറ്റർ ആ സെന്റിമീറ്റർ കട്ടായി പോയി പിന്നെ കൺവേർട്ട് ചെയ്യാൻ ഒന്നുമില്ല നിങ്ങൾ കൺവേർട്ട് ചെയ്താലും സെയിം ആൻസർ കിട്ടും എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യും ഇൻറ്റു 10⁻². അപ്പൊ ഇവിടെ 10⁻². കൊടുക്കും ഇവിടെ 10⁻². കൊടുക്കും അത് കട്ടായി പോകും അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സെന്റിമീറ്റർ കട്ടായി കേട്ടോ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 0 0 കട്ടാണേ 1/3 കിട്ടിയില്ലേ അപ്പൊ എത്ര എക്സ് ബൈ 40 മൈനസ് എക്സ് ഈക്വൽ ടു 1/3 ക്രോസ് ദി 3 × x 3x 40 × 1 40 മൈനസ് എക്സ് ഇൻറ്റു 1 x ഈ മൈനസ് എക്സ് എപ്പുറത്തോണ്ടോ അപ്പൊ എത്ര 3x പ്ലസ് എന്താണ് എക്സ് ഈക്വൽ ടു 40 ഇവിടെ എത്ര ആയി 4x ആയി 4x ഈക്വൽ ടു 40 എക്സ് ഈക്വൽ ടു 40/4 എത്ര കിട്ടി 10 എന്ന് കിട്ടി അപ്പൊ എക്സ് 10 എന്ന് കിട്ടിയേ മറ്റേ എത്രയാണേ ഞാൻ ചുമ്മാ നേരത്തെ 10 എന്ന് പറഞ്ഞാണ് 10 എന്ന് കിട്ടി മറ്റേ എത്രയാണ് 40 മൈനസ് x 40 മൈനസ് x അല്ലെ എക്സ് 10 അല്ലേ അപ്പൊ എത്ര 30 അപ്പൊ എത്ര കിട്ടും ക്യൂ എ എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി ക്യൂ ബി എന്ന് പറഞ്ഞാൽ 30 എന്ന് കിട്ടി ആൻസറായി ഇത് ഡയറക്റ്റാണ് പറഞ്ഞേണേ ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട് ഫോർമുല പെട്ടെന്ന് പിടിക്കാൻ ഷോർട്ട് എളുപ്പമാണ് ഇപ്പൊ ക്യൂ എ കാണാൻ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ക്യൂ എ കാണാൻ പറഞ്ഞാൽ ക്യൂ ടോട്ടൽ ഇൻറ്റു ടോട്ടൽ ചാർജ് ഇൻറ്റു നമ്മൾ ക്യൂ എ ആണെങ്കിൽ ഇവിടെ എന്താണ് എടുക്കുന്നത് അതിൻ്റെ റേഡിയസ് ഇവിടെ ചെയ്ത ആർ എ ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഡിയസ് രണ്ട് പേരുടെ റേഡിയസിൻ്റെ സം അപ്പൊ എത്ര ആർ എ പ്ലസ് ആർ ബി ക്യൂ ബി ആണ് കാണാൻ പറയുന്നെങ്കിലോ ഡയറക്റ്റ് ആയിട്ട് ക്യൂ ബി ആണെങ്കിലോ ഇവിടെ എന്താ ക്യൂ ടോട്ടൽ തന്നെയാണ് ഇൻറ്റു ഇവിടെ എന്താ ചെയ്താ ഇവിടെ ക്യൂ ബി അല്ലേ അവിടെ ഇവിടെ എന്താ ചെയ്താ ആർ ബി ചെയ്താ ഡിവൈഡ് ബൈ രണ്ട് റേഡിയസിൻ്റെയും സമ്മ് ഇതിലേ ഒരു ഇക്വേഷൻ്റെ ആവശ്യമുള്ളൂ അപ്പം ഡയറക്റ്റായിട്ട് ക്യൂ എ കാണുകയാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അനുസരിച്ച് ക്യൂ എ കാണാൻ പറഞ്ഞാൽ ക്യൂ ടോട്ടൽ എത്ര 40 അല്ലേ 40 × എയുടെ റേഡിയസ് എത്ര 10 അല്ലേ 10 ÷ 2 രണ്ടോട് ആഡ് ചെയ്യാനല്ലേ പറഞ്ഞത് 10 + 30 എത്ര 40 ആൻസർ എത്ര കിട്ടി 10 എന്ന് കിട്ടിയില്ലേ 10 കൂളം ഒറ്റ സ്റ്റെപ്പിന് കിട്ടി ഇതിൻ്റെ ആവശ്യമില്ല ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത് ചില ട്രിക്സ് ഉണ്ട് ക്യൂ ബി കാണാൻ പറഞ്ഞാൽ ഇനി വേണ്ട ഫോമിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടാ നമുക്കറിയാം മൊത്തം 40 എന്ന് അറിഞ്ഞൂടെ അതിൽ 10 QA ആയില്ലേ ബാക്കി 30 അല്ലേ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം സെയിം ആൻസർ കിട്ടും അപ്പം നമ്മൾ എൻട്രൻസ് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് പഠിച്ചു വയ്ക്കുക പെട്ടെന്ന് ആൻസർ കിട്ടും ടൈം ഉണ്ടോ ഇവിടെ നമ്മൾ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും ഇവിടെ എടുത്തെന്ന് പറഞ്ഞാൽ 30 സെക്കൻഡ് പോലും എടുത്തില്ല 30 സെക്കൻഡ് താഴെ എടുത്തോളൂ അതാണ് നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റി അത്തോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഫിസിക്സിൽ അതാണ് വേണ്ടത് അപ്പോൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും രണ്ട് ബോഡീസ് തന്നിട്ടുണ്ട് ഒന്ന് +25C ആണ് ഒന്ന് -5C ആണ് മൈനസ് ആണ് കണക്ട് ചെയ്തിട്ടില്ല റേഡിയസ് ആർ എന്ന് പറയുന്നു വാല്യൂ അറിയില്ലേ ആർ എന്ന് പറയുന്നു മറ്റേ എത്രയും 3R ആണ് അതായത് ഇവിടുത്തെ റേഡിയസ് എത്രയാണോ അതിൻ്റെ 3 times ആണ് ഇവിടെ അതാണ് മീനിങ് ആഫ്റ്റർ കണക്ഷൻ എയുടെയും ബിയുടെ എന്ത് കാണണം ചാർജ് കാണണം ഓക്കെ നമ്മൾ ആദ്യം കാണേണ്ടത് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുക ടോട്ടൽ ചാർജ് നേരത്തെ പ്രശ്നമല്ലേ ഇത് രണ്ട് പോസിറ്റീവ് ആയിരുന്നില്ലേ ജസ്റ്റ് ആഡ് ചെയ്തു ഇവിടെ നോക്കി +25
ഇവിടെ എത്ര മൈനസ് അഞ്ച്, എത്ര ഇവിടെ 25 മൈനസ് അഞ്ച് 20 കൂളം, പ്ലസ് 20 കൂളം ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കാണണം, ക്യൂ എ കണ്ടേ, എന്താ ഫോർമുല, ടോട്ടൽ ചാർജ് ഇൻറ്റു ഇവിടെ ക്യൂ എ ആയതുകൊണ്ട് അതിൻ്റെ റേഡിയസ് ആർ എ ബൈ ടോട്ടൽ റേഡിയസ്, ആർ എ ടോട്ടൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ റേഡിയസ് എൻ്റെ സമ്മ്. ടോട്ടൽ ചാർജ് എത്ര, 20, 20 ഇൻറ്റു ആർ എയുടെ റേഡിയസ് എത്രയാണ്, ആർ, ആർ ബൈ ആർ എ പ്ലസ് ആർ ബി, ആർ പ്ലസ് 3R, ആർ പ്ലസ് 3R എത്ര കിട്ടി, 4R. ആറ് കട്ടി, ആറ് കട്ടി ഇവിടെ എത്ര, 1 ആയി. ആൻസർ എത്ര, 20 ഇൻറ്റു 1/4 കട്ടി ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇത് കട്ടി 5 തീട്ടിയില്ലേ, 5 കൂളം, പ്ലസ് 5 കൂളം. അപ്പോൾ ക്യൂ എ പ്ലസ് 5 കൂളം ആണെങ്കിൽ ക്യൂ ബി കാണാൻ പറഞ്ഞ ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടാ, ഇല്ല. ടോട്ടൽ ചാർജ് എപ്പോഴും എത്രയായിരിക്കും, ആദ്യം എത്രയാണോ അത് തന്നെയാണ് ആഫ്റ്റർ, ബിഫോർ കണക്ഷൻ എത്രയാണോ അത് തന്നെയാണ് ആഫ്റ്റർ കണക്ഷൻ. അതുകൊണ്ട് ചാർജ് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂടുകയില്ല കുറയുകയില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ 20 ഉണ്ട്, ഇപ്പം 5 ഉണ്ട്, ബാക്കി എത്ര, 20 മൈനസ് 5 എത്ര കിട്ടി, 15 കൂളം. ആഫ്റ്റർ കണക്ഷൻ ക്യൂ എ 5 ആണെങ്കിൽ ക്യൂ ബി ഓട്ടോമാറ്റിക് എന്തായാലും 15 ആയിരിക്കും, കാരണം അതിനോട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 20 കിട്ടണം. അപ്പോൾ എത്രയേ ഉള്ളൂ ഈ കണ്ടക്ഷനകത്തുള്ള ക്വസ്റ്റ്യൻ, ഒരൊറ്റ ക്വസ്റ്റ്യേ ഉള്ളൂ കേട്ടോ. എന്താണ് കോൺസെപ്റ്റ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക.